കടുവ താന്തോന്നിക്ക് അയ്യപ്പനും കോശിയിലുണ്ടായ ഒരു പ്രൊഡക്റ്റ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. കടുവ, പൃഥ്വിരാജ്, ഷാജി കൈലാസ് ഈ മൂന്ന് പേരുകളോട് കേൾക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പണ്ടത്തെ ഒരു ആറാം തമ്പുരാൻ അല്ലെങ്കിൽ നാട്ടുരാജാവ് പോലുള്ള ഒരു ഷാജി കൈലാസ് തിരിച്ചു വരവ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ ഈ കടുവ ഒരു കിടുവയായോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. വെൽക്കം ബാക്ക് ടു ടുഡേയ്സ് വീഡിയോ. കടുവ താന്തോന്നിക്ക് അയ്യപ്പനും കോശിയിലുണ്ടായ ഒരു പ്രൊഡക്റ്റ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു അടിയിടി അടിപൊളി മസാല പടം. തിയേറ്ററിലൊക്കെ കാണുന്ന സമയത്ത് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരുപാട് കാര്യങ്ങൾ പരിശ്രമിച്ചെങ്കിലും പല സ്ഥലങ്ങളിലും പാളിപ്പോയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നമ്മളൊരു അടിയിടി മസാലപ്പടം കാണാൻ പോകുന്ന സമയത്ത് കടുവയെ കുറിച്ച് നമ്മൾ വലിയ ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം ഇത് പൃഥ്വിരാജനെ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, അത് വലിയ ലോജിക്കലായിട്ടും ചിന്തിക്കരുത്, ലോജിക്കലായിട്ട് ചിന്തിക്കാതെ തന്നെ നിങ്ങൾ പോയി കാണണം എന്നുള്ളത്. ഞാൻ കൃത്യമായിട്ടും അതുപോലെ തന്നെ വലിയ പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല പോയത്. പക്ഷേ നല്ലൊരു അടിപൊളി മസാലപ്പടം എന്നുള്ള രീതിക്ക് ഒരു എഫക്റ്റ് പ്രതീക്ഷിച്ചിട്ടായിരുന്നു പോയിരുന്നത്. എന്നെ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഒരിക്കലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണെന്ന് അല്ലെങ്കിൽ ഒരു മോശം പടമാണെന്ന് എനിക്ക് പറയാനും പറ്റില്ല. പക്ഷേ കാലം മാറുന്തോറും സിനിമയുടെ തട്ടും സിനിമയുടെ ലെവലും മാറണമെന്നുള്ളത് നമ്മൾ KGF പോലെയുള്ള സിനിമകളൊക്കെ കണ്ട സമയത്ത് മനസ്സിലാക്കിയതാണ്. എല്ലാ ഇൻഡസ്ട്രികളിലും മാറ്റം നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ പ്രകൃതി പടത്തിൽ നിന്ന് ഈ ഒരു മാസ് പടത്തിലോട്ട് വരുന്ന സമയത്ത് ആ ഒരു അപ്ഡേഷൻ, ആ ഒരു 10 വർഷത്തിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അപ്ഡേഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥാപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കഥയൊന്നും നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടില്ല. ഒരു പാല അച്ചായൻ്റെ നല്ല ഒന്നൊന്നര പൊളപ്പനടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയ്യപ്പനും കോശിയിലെ കോശി കുര്യൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പോലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ വാശി പിടിക്കുന്ന, അതിനുവേണ്ടി തല്ലുണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ, എവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു ക്യാരക്ടറിന് പറ്റിയൊരു വില്ലനെയും കൂടിയാണ് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു കാര്യത്തിനെ പോലും പെരുപ്പിച്ചെടുക്കാനായിട്ട് വലിയൊരു സമയം വേണ്ട. ഈ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുക. ഒരു ചെറിയൊരു സബ്ജക്റ്റിനെ, ചെറിയൊരു കാരണത്തിന് അതിൽ നിന്ന് തുടങ്ങി പിന്നീട് അതൊരു അടിയിടിയായി വെടി പുകയായി ഏറ്റവസാനം അങ്ങേയറ്റം ലെവലിലോട്ട് പൊളിറ്റിക്കലായിട്ട് വരെ കാര്യങ്ങൾ പോകുന്ന രീതിക്കുള്ളൊരു കഥയാണ് ശരിക്കും പറയുകയാണെങ്കിൽ കടുവ എന്ന സിനിമയുടെ ഒരു കഥാപരമായിട്ടുള്ളൊരു സംഭവം. ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് സുകുമാരൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താന്തോന്നിയുടെ നല്ലൊരു റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്ന ഒരു താന്തോന്നി 2 എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിക്കുള്ളൊരു അഭിനയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒന്നും ഒരു മാറ്റം വരാത്ത രീതിക്ക് ഒരു 10 വർഷത്തിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുള്ളൂ. ബാക്കി എന്തുകൊണ്ടും ക്യാരക്ടറായിട്ട് വെച്ചോക്കാണെന്നുണ്ടെങ്കിൽ താന്തോന്നി നല്ല അസൽ താന്തോന്നി തന്നെയാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കടുവ എന്ന് പറയുന്നൊരു കഥാപാത്രം. ബാക്കി ചെയ്തിരിക്കുന്ന സംയുക്തയാണെങ്കിലും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തോന്നി. പക്ഷേ എനിക്ക് ഇതിനകത്ത് വളരെ വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള വില്ലന് കൊടുത്തിരിക്കുന്ന ഒരു സ്പേസാണ്. വില്ലനെ അങ്ങോട്ടിട്ട് അങ്ങോട്ട് അടിച്ച് തൂക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇന്നത്തെ ഒരു സിനിമയുടെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോയ്ക്ക് ഈക്വൽ ആയിട്ടുള്ളൊരു വില്ലനെയാണ് നമുക്ക് കാണാൻ പറ്റുക. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു വില്ലൻ. ശരിക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് വില്ലന് കാര്യമായിട്ടൊരു സ്പേസ് കൊടുത്തില്ല എന്നുള്ളത് എനിക്ക് സിനിമയുടെ ഒരു പോരായ്മയായിട്ട് തോന്നി. ഈ ബീജിങ് ചെയ്ത ആൾക്ക് എൻ്റെ ഒരു സല്യൂട്ട് കേട്ടോ. കാരണം അത്രയും നല്ല രീതിക്കുള്ള ഒരു എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്യാരക്ടറിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു BGM നമുക്ക് ഈ സിനിമയിൽ കേൾക്കാൻ പറ്റും. ശരിക്കും പറയുകയാണെങ്കിൽ BGM തന്നെയാണ് ഈ സിനിമേനെ ഏറ്റവും കൂടുതൽ ഹൈപ്പാക്കിയേക്കണേന്ന് തന്നെ പറയാണ്ട് പറ്റില്ല. കാരണം ക്യാരക്ടറിനെ എത്രമാത്രം ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് അത്രത്തോളം തന്നെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ BGM സാധിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ലിപ് സിങ്കുകൾക്കും മറ്റുമൊക്കെ സംസാരം സംഭാഷണത്തിലൊക്കെ ഒരുപാടധികം മിസ്റ്റേക്കുകൾ, പ്രത്യേകിച്ച് ആ ഒരു പാല അച്ചായത്തിയുടെയൊക്കെ ഒരു സ്ലാങ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു ലിപ് സിങ്ക് ഒന്നും കറക്റ്റ് ആവാത്ത പോലെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. തിയേറ്ററിൽ ഞാൻ ഇന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നല്ല പെരുമഴയത്താണ് കാണാൻ പോയത്. പക്ഷേ ഞാൻ വിചാരിച്ചു കാര്യമായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും. കാരണം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയും ഫാൻസുകാർ ആൾക്കാരൊക്കെ ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി പോയിന്നുണ്ടെങ്കിൽ തിയേറ്റർ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അന്യഭാഷ ചിത്രങ്ങൾക്ക് പോലും ഇതിനേക്കാളും കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. കാര്യമായിട്ടുള്ള പ്രൊമോഷനും മറ്റൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. പക്ഷേ സിനിമയുടെ റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് അത്രയധികം ഓഡിയൻസ് ഈ സിനിമയ്ക്ക് ഇല്ലാത്തതുപോലെ തോന്നി. വലിയൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോയി കാണാനായിട്ടുള്ള സിനിമയൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ചിന്തിച്ച് കൂട്ടേണ്ടതായിട്ടുള്ള കോഡിങ്ങുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കഥയോ കാര്യങ്ങളോ ഇതിനകത്തില്ല. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി അടിയിടി പൊളി മാസ് മസാല പടാണ് വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം പ്രതീക്ഷയാണ് നിങ്ങൾ പോണേന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു 70% ഉള്ള സാറ്റിസ്ഫാക്ഷൻ തരാനായിട്ട് ചാൻസ് ഉള്ള ഒരു സിനിമയാണ് കടുവ എന്ന് പറയുന്ന പൃഥ്വിരാജ് സുകുമാരൻ സ്റ്റാർ ചെയ്തിരിക്കുന്ന ഒരു സിനിമ. പിന്നെ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് എന്തായാലും നല്ല റിട്ടേൺസ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വലിയ കാര്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നിസ്സാര ഇൻവെസ്റ്റ്മെൻറ്റും കുറച്ചധികം കഥാപാത്രങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ എങ്ങനെയായാലും ഈ പടം തിരിച്ചു പിടിക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്തായാലും കണ്ടിരിക്കാനായിട്ടുള്ളൊരു ഒരു ഫാമിലി എൻ്റർടൈനർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സിനിമയാണ്. വലിയ രീതിക്ക് ചിന്തിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയി പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ അതൊക്കെ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. കാരണം ഇന്നിപ്പോൾ ഒരുപാട് സിനിമകൾ കണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഡയറക്ടറേക്കാളും കൂടുതൽ ബ്രില്ലിയൻസ് ഉള്ള ആൾക്കാരാണ് ഇന്നത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത്.
അപ്പൊ ആ സമയത്ത് ഇത് എത്രമാത്രം സാറ്റിസ്ഫാക്ടറി ആവുന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. ഒരു 10 വർഷം മുമ്പ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ചും കൂടി സാറ്റിസ്ഫാക്ടറി ആകുമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. എന്തിനാണെങ്കിലും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. കടുവ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ച് വെച്ചേക്കാൻ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നു. ഇറ്റ്സ് മിറ്റ് നാൾസ് ബാസ്റ്റ് സൈനിങ് ഔട്ട്. ബൈ.